ും ഒരു ഹീത്ത് ഹലീം എന്ന ഇസ്മിനോട് നമ്മൾ ചേർത്തു വായിക്കുകയാണ് എൻ്റെ ദാസനെ എൻ്റെ ദാസിയെ ആണേ പെണ്ണേ ആണെ പെണ് ഞാൻ ചില കാര്യങ്ങൾ നിന്നെ നിർബന്ധമായി ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ നിർബന്ധമായും എനിക്ക് ചെയ്തു തരണം അഞ്ചു നേരത്തെ അതിൽപ്പെട്ടതാ നോമ്പതാണ് എനിക്ക് നീ നിർവഹിക്കേണ്ട നിർബന്ധമായ ആരാധനകളുണ്ട് നിന്റെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തതാണ് അത് ഞാൻ തരൂ ഇന്നിപ്പ രാവിലെ ചായ കുടിച്ചില്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലേ രാത്രിയ്ക്കുള്ളത് ഏകദേശം ഉറപ്പുണ്ടായിട്ടല്ലേ നമ്മൾ ഇരിക്കണത് അല്ലെങ്കിൽ ഇപ്പോൾ അത് അന്വേഷിച്ചു പോയേനെ അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ റാഹത്താണ് ലി അലയ്യസ് നിനക്ക് ഭക്ഷണം തരൽ എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ ചെയ്യും അള്ളാഹു പറയാ ലി അലയ്യ രിസ്ഖ് ഇപ്പം രണ്ടെണ്ണമാണ് നീ എനിക്ക് ബാധത്വ ചെയ്യണം അത് നിനക്ക് നിർബന്ധമാണ് നിനക്ക് ഞാൻ ഭക്ഷണം തരും അത് എൻ്റെ മേലെ നിർബന്ധമാണ് അള്ളാഹു പറയാം നിർബന്ധമാക്കേണ്ട കാര്യമൊന്നും അള്ളാഹുവിനില്ല പക്ഷെ അല്ലാതെ പറയാം ഞാനത് ചെയ്തിരിക്കും പക്ഷെ ഒരു കാര്യം എനിക്ക് നീ ചെയ്യേണ്ട നിർബന്ധമായ നിന്റെ ആരാധന എനിക്ക് ചെയ്യേണ്ട ആരാധനകൾ നീ എനിക്ക് ചെയ്യാതിരുന്നാൽ നിനക്ക് ഞാൻ തരേണ്ട രിസ് ഞാൻ ചെയ്യാതിരിക്കൂല തരാതിരിക്കൂല അത് ചിലപ്പോൾ ഞാൻ അപ്പോഴും തന്നു എന്ന് വരും നീ എനിക്ക് ബാത്ത് ചെയ്യണം ചിലപ്പോൾ നിസ്കരിക്കാൻ മറക്കും ചിലപ്പോൾ കഥ ആയിപ്പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവില്ല നിസ്കരിക്കാതെ നടക്കുന്നുണ്ടാവും ആളുകൾ എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ നിശ്ചയിച്ച ഭക്ഷണം ഞാൻ തരാതിരിക്കില്ല അവരെന്നിലേക്ക് തോപ ചെയ്ത് മടങ്ങിയാൽ ഞാൻ അവരുടെ ഒറ്റ ഹബീബായ കൂട്ടുകാരനാണ് തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറയാൻ അവർ തെറ്റ് ചെയ്തിങ്ങനെ നടന്ന് എന്നിലേക്ക് തിരിച്ചു വരും കുറേ തെറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യരെങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ച് കുറേ ഒരാൾ കുറ്റം പറഞ്ഞ് നടന്നു കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക അപ്പം എന്താ പറയുക ഇപ്പോഴാണ് വരുന്നല്ലേ ഇത്രയും കാലൊക്കെ പാടി നടന്നതൊക്കെ മറന്നോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യൂ അള്ളാഹു പറയൺ ഫ ഇൻസാബു അവരെന്നിലേക്ക് തിരിച്ചു വന്നാൽ തൗപ ചെയ്ത് മടങ്ങിയാൽ ഫബീബുഹും ഞാൻ അവരുടെ ഹബീബാണ് ഞാൻ അവരുടെ ഉച്ച കൂട്ടുകാരനാണ് ും ഇനി അവർ തൗപ ചെയ്ത മടങ്ങിയില്ല എന്ന് വിചാരിക്കുക അവരുടെ ഡോക്ടറാണ് ഞാൻ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊരു നല്ല വാക്കാണ് ഇതൊക്കെ അള്ളാഹു പറയാണ് കുദശ്ശിയായ ഹദീഫാണ് ഖുർആാനല്ല കുദശ്സീയായ ഹദീ തൗപ ചെയ്ത മടങ്ങാത്തവർക്ക് ഞാൻ അവരുടെ ഡോക്ടറാണ് തൊബീബാണ് എങ്ങനെയാണ് അള്ളാഹു ഈ ഡോക്ടറുടെ പണിയെടുക്കുന്നത് ബിൽ ഞാൻ അവർക്ക് ചില വിപത്തുകൾ കൊടുക്കും ചില പരീക്ഷണങ്ങൾ കൊടുക്കും ചില രോഗങ്ങൾ കൊടുക്കും അവരുടെ തെറ്റുകളിൽ നിന്ന് അവരെ ശുദ്ധിയാക്കാൻ ഞാൻ അവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും അങ്ങനെ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ അവരെന്നിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ തിരിച്ചു വന്നാലോ ഫന ഹബീബും ഞാൻ അവരുടെ ഹബീബാണ് കൂട്ടുകാരനാണ് തിരിച്ചു വന്നവരെ പറ്റി അള്ളാഹു എന്തേ നീ അങ്ങനെ എന്നെ വിട്ടുപോയത് പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല അള്ളാഹു സ്വീകരിക്കും മെഹബൂബാണ് നമുക്കൊരാളോട് നമ്മെ കുറ്റം പറഞ്ഞ തിരിച്ചു തിരിച്ച് വരുമ്പോൾ ഹബീബ് ആവണമെന്നൊന്നുമില്ല അല്ലേ അതൊന്നും ചിലപ്പോൾ പറ്റിക്കോളെന്നില്ല സാരല്ലാന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ഹബീബ് ആവാൻ കഴിയുമോ ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താ ചങ്ക് പറിച്ചോടും ചങ്ക് പ്രോന്നൊക്കെ പറയില്ലേ ആ അതന്നെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹബീബാണ് അള്ളാഹു ഹലീമെന്നതിന് ഇതപ്പുറം എന്താ വേണ്ടത് അള്ളാഹു ഹലീമാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അള്ളാഹു വഹയിലൂടെയാണ് നമ്മൾ അറിയിക്കുന്നത് സൃഷ്ടാവ് മനുഷ്യരോട് സംവദിക്കുന്നത് അവൻ്റെ മലക്കുകളിലൂടെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകുന്ന വഹയിലൂടെയാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് അറബ് പറയുന്നു അബിദി എൻ്റെ എൻ്റെ അടിമകളെ നിങ്ങൾ എനിക്ക് നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകളുണ്ട് നിങ്ങൾക്ക് നിർബന്ധമായും ഞാൻ ഭക്ഷണം തരും പക്ഷേ നിങ്ങളങ്ങാനും ചെയ്യേണ്ട ബാധ്യത ചെയ്യാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ അപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണം തരും നിനക്ക് തരാനുള്ള ഭക്ഷണത്തിൽ ഞാൻ അതിൽ കുറവ് വരുത്തൂല അതിൽ നിൻ്റെ വാക്ക് ഞാൻ ലംഘിക്കില്ല അവരെന്നിലേക്ക് തിരിച്ചു മടങ്ങി വന്നാൽ ഞാൻ അവരുടെ ഹബീബാണ് ഒറ്റ കൂട്ടുകാരനാണ് എന്നിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ അവരുടെ ഡോക്ടറാണ് ഞാൻ അവരുടെ ചികിത്സിക്കുന്ന ആളാണ് എങ്ങനെ ചില പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും